ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ്. ഹലോ, സഭയുടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നാടൻ ഒരു അടിപൊളി റോസായിട്ടാണ് കേട്ടോ. കണ്ട, ഇതാണ് നമ്മുടെ കയ്യിലുള്ള നാടൻ റോസ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് വിരിയുമ്പോൾ നല്ല ലൈറ്റ് റോസ് കളറും, പിന്നെ അത് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളറും ആകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ദിവസമായി. അതാണ് ആ ഒരു കരിവ് പോലെയൊക്കെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ പെറ്റസ്? ഇതാണ് ആദ്യം ഈ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. നല്ല കളറാണ് കേട്ടോ, വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ആ പെറ്റൽസൊക്കെ കണ്ടില്ല, നല്ല കുഞ്ഞു 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 പെറ്റൽസ്, ഒത്തിരി പെറ്റൽസ് വരുന്നുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ ആ എന്താ ഫ്ലവറിൻ്റെ വെയിറ്റ് കൊണ്ടാവും, കണ്ടില്ലേ ഇതുപോലെ അങ്ങ് താന്ന് വീഴാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്റ്റെമൊക്കെ കുത്തി വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നിന്ന് നിൽക്കും. ഇതിപ്പോൾ വിരിഞ്ഞിട്ടൊരു അഞ്ചാറ് ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കരുവൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ ഈ പെറ്റൽസ് ഒന്നും പൊഴിഞ്ഞ് പോകാറില്ല. ഇത് പൊഴിഞ്ഞ് പോകാറില്ല കേട്ടോ. ഇതുപോലെ നിന്നിട്ട് അതിൻ്റെ ഫ്ലവറൊക്കെ അങ്ങ് കരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ റോസാണല്ലോ, അതുകൊണ്ട് തന്നെ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം കെയറൊക്കെ കൊടുത്താൽ മതിയാകും. പിന്നെ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഈ നാടൻ വെറൈറ്റീസ് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകത്തൊന്നുമില്ല. ഒരു പക്ഷേ അങ്ങനെ നശിച്ചു പോവുകയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ സ്റ്റെമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സ്ഥലക്കുറവൊക്കെ ഉള്ളവർക്കും, നമ്മൾ നേരത്തേക്കാണെങ്കിൽ ഈ നാടൻ വെറൈറ്റീസ് അങ്ങനെ കട്ട് ചെയ്ത് വിടാറൊന്നുമില്ല. പൂത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉയർന്ന് ഉയർന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യാറ്. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ചിലപ്പോൾ കട്ട് ചെയ്താൽ അത് എന്താ പ്ലാന്റ്സ് ചീത്തയെ പോകും അല്ലെങ്കിൽ കരിഞ്ഞിപ്പോകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്യാതെയൊക്കെ അങ്ങ് ഉയർത്തി വിടുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകുന്നത്, ഒത്തിരി ബ്രാഞ്ചസൊക്കെ വരുന്നതെന്നൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തു. അപ്പോൾ സ്ഥലക്കുറവൊക്കെ ഉള്ളവർ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ് നമ്മുടെ ഈ നാടൻ റോസൊക്കെ. കാരണം എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ ആ ഫ്ലവറൊക്കെ കഴിയുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രാഞ്ചിന് പകരം ഒത്തിരി ബ്രാഞ്ചസൊക്കെ വന്നിട്ട് ഒത്തിരി പൂക്കളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ എന്താ ഫ്ലവർ അങ്ങ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാകും. നല്ല കുറ്റിച്ചെടിയായിട്ട് അത് നല്ല ബുഷിയായിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് ഒരിക്കലും നശിച്ചു പോകത്തില്ല കേട്ടോ. നമ്മുടെ നാടൻ വെറൈറ്റീസ് ആണല്ലോ, അത് ഒരിക്കലും നശിച്ചു പോകത്തില്ല. അത് ഇതുപോലെ തന്നെ എന്നും പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കും, നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞു നിൽക്കും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്ലാന്റാണ്. അല്ലേ ഇതിൻ്റെ ഇതളൊക്കെ ഒന്ന് നോക്കി, നല്ല കുഞ്ഞു 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 ഇതള്, ഒത്തിരി ഇതളാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ നാടൻ റോസൊക്കെ നമുക്ക് ഒത്തിരി ഹൈറ്റിലൊന്നും പോവാതെ നല്ല ബുഷിയായിട്ട് വളർത്താനായിട്ട് ഉറപ്പായും കഴിയും. അപ്പോൾ റോസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതുപോലുള്ള നാടൻ വെറൈറ്റീസൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഒത്തിരി പൂക്കൾ ഉണ്ടായിരിക്കും. പിന്നെ അധികം ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മറ്റു പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്നത് പോലെ അതിൻ്റെ ചാണകത്തിൻ്റെ തെളിയൊക്കെ ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നല്ലതുപോലെ നമ്മുടെ ഗാർഡനിൽ ഇത് പൂത്ത് മനോഹരമായി ഇരിക്കാൻ പറ്റിയ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ നാടൻ സുന്ദരി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.